ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ച കുറ്റ്യാടി മണ്ഡലത്തിൽ വികസന മുരടിപ്പ് മാത്രമാണ് ബാക്കിയെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പി പി മുരളി. വികസന മുരടിപ്പിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നും സ്ഥാനാർത്ഥി ജനം ടി വിയോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പി പി മുരളി ഇപ്പോൾ ജനം ടിയുടെ ഒപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എങ്ങനെ പോകുന്നു പ്രചരണങ്ങൾ? എത്രത്തോളം വിശ്വാസമുണ്ട്? ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. കഴിഞ്ഞ കാലമത്രയും ഇടതു വലതു മുന്നണികളാണ് ഇവിടെ പ്രതിനിധീകരിച്ചത്. പക്ഷേ ലോകത്ത് തന്നെ പ്രസിദ്ധിയാർജിച്ച നാളികേരം കുറ്റ്യാടി ഇതാണ്. ആ നാളികേരത്തിന് വേണ്ടിയിട്ട് ഒരു നാളികേര പാർക്ക് ഇവിടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ഇവിടെ ജയിച്ച പ്രതിനിധിക്ക് പോലും അത് സഫലമാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല നാളികേരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏകദേശം 10-42 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിപണനം കണ്ടെത്താൻ അന്താരാഷ്ട്ര വിപണി തന്നെ കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ ഒരു തരത്തിലും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നാളികേരത്തെ സംബന്ധിക്കുന്ന ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നെൽകൃഷി ഈ ചെരണ്ടത്തൂർ ചിറ മണിയൂരിലും അതുപോലെ തന്നെ അവശേഷിക്കുന്ന തിരുവള്ളൂരിലെയും അത് ആയഞ്ചേരിയിലെയും നെൽകൃഷി പാടങ്ങളൊക്കെ തന്നെ നശിച്ചിരിക്കുകയാണ്. അതിനുവേണ്ട സഹായങ്ങൾ ഇവിടെ വരിച്ചിരിക്കുന്ന ഇടതുപക്ഷമായാലും അതുപോലെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഈ ഇപ്പോഴത്തെ എം എൽ എ ആയാലും യാതൊന്നും ചെയ്തില്ല എന്നുള്ളത് ഒരു എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെൽകർഷകർ ദുരിതമനുഭവിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നെയ്ത്ത് തൊഴിലാളികൾ മണിയൂർ ഭാഗത്ത് ഒരുപാട് നെയ്ത്ത് തൊഴിലാളികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് പാടെ നശിച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ എല്ലാ മേഖലകളിലും കാർഷിക മേഖലയായാലും മറ്റ് വ്യവസായ മേഖലയായാലും എന്തുകൊണ്ടും ഈ കുറ്റ്യാടി പിന്നോക്കം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്. നരേന്ദ്രമോദിജിയുടെ വികസനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയുടെ ജൻധൻ യോജനയായാലും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയായാലും മുദ്രായോജനയായാലും ഒട്ടനവധി പേർക്ക് ഈ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ഫലം അനുഭവപ്പെട്ടിട്ടുണ്ട്. അനുഭവവേദ്യമായ കാര്യമാണ്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവവേദ്യ കാര്യമാണ്. ഈ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇപ്പോഴത്തെ അവസരം ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോട്ട് ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? മുരടിപ്പ് രാഷ്ട്രീയ ഈ വികസന മുരടിപ്പിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും കുറ്റ്യാടിയിൽ ഉണ്ടാകുക. അതുതന്നെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ക്യാമറമാൻ അക്ഷയ് സുന്ദറിനൊപ്പം ഹരീഷ് നാരായൺ, ജനം, കോഴിക്കോട്.